പിന്നെ കല്യാണി കണ്ണനെ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. കണ്ണനിപ്പോ വെക്കേഷൻ ആയതിനു ശേഷം കല്യാണിയുടെ ഭയങ്കരമായ പീഡനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലേ കണ്ണ. ഏ, കളിപ്പിക്കാനായിട്ട് വലിക്കുക, പഠിപ്പിക്കാനായിട്ട് പിടിച്ചു വലിക്കുക. എൻ്റെ മോൻ പെട്ടുടാ കണ്ണാ, എൻ്റെ മോൻ പെട്ടുടാ. ഈ കല്യാണിയുടെ ക്രൂര പീഡനങ്ങൾക്കിരയായിരിക്കുകയാണ് എൻ്റെ കണ്ണമോൻ. അല്ലേ കണ്ണാ, എന്തിട്ട് നോക്കണ് നീ? ഇതിനെന്തിട്ട് ഈ മനത്തേക്ക് നോക്കിയിരിക്കണേ? അല്ല, പഠിപ്പിച്ചു കൊടുക്കാം, അവന് കളറുകൾ അറിയുള്ളൂ. ചോദിക്കാതെ എടുത്തിട്ട് കളറുകൾ ചോക്കി. അതല്ല, അതെടുക്ക്, എഴുതാനൊന്നും അറിയില്ല. ഞാൻ എൻ്റെ മോനെ കളറുകൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എഴുതിപ്പിക്കേണ്ട, അവന് ദേഷ്യം വരും, ആ പെൻസിൽ പിടിക്കാൻ അറിയില്ല. നീ ആദ്യം അവന് പറ്റണ കാര്യങ്ങൾ ചെയ്യ്. അതിലൊരു റെഡും ഗ്രീനും എടുത്തിട്ട് കളർ പഠിപ്പിച്ചു കൊടുത്തേ. അമ്മ റെഡും ഗ്രീനും ഒക്കെ കണ്ണൻ ചേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറോ? ആ ടീച്ചറെ കൈ പിടിച്ച് വലിക്കല്ലേ കണ്ണൻ ചേട്ടാ. അതിൽ റെഡും ഗ്രീനും എടുത്തേ എന്നിട്ട് ചോദിക്ക്, ഏതാണ് റെഡ് ഏതാണ് ഗ്രീൻ എന്ന് ചോദിക്ക്. ഇന്ന് സ്ലേറ്റൊക്കെ തട്ടി മറിച്ചിടും തോന്നുന്നുണ്ട് കണ്ണൻ ചേട്ടൻ. അല്ലേ കണ്ണൻ ചേട്ടാ, ഇന്ന് അമ്മ വീഡിയോയിലില്ലേ? അല്ലേ കണ്ണ, നമ്മ വീഡിയോയിലില്ലേ? ഇന്ന് കല്ലും കണ്ണനും മാത്രമാണ് വീഡിയോയിലുള്ളത്. അങ്ങനെയാണോ ചോദിക്കുക? അകത്തി പിടിക്കടോ, രണ്ട് കയ്യിലാക്കിട്ട് പിടിക്ക്. ഓ, അപ്പൊ ഗ്രീൻ എടുക്ക് കണ്ണ. ടീച്ചർ ശരിയല്ല, ടീച്ചർക്ക് ഒന്നും അറിയില്ല. ആ, എന്നിട്ട് രണ്ട് കയ്യിലായിട്ട് അകത്തി പിടിച്ചിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വെച്ചിട്ട് ചോദിക്കുക. അപ്പോഴല്ലേ അവനെ നോക്കാൻ പറ്റുള്ളൂ. തന്നെ, അങ്ങനെയല്ല, നീ അത് പിടിക്കും, ഞാൻ ഇത് പിടിക്കും. ഏതാ റെഡ്? എവിടേക്ക് നോക്ക്, ഏതാ റെഡ്? ആ, ഇതാണ് റെഡ്. ഓ, അങ്ങനൊക്കെ അങ്ങനെ മുഖത്തേക്ക് പിടിക്കല്ലോ കണ്ണ. ടീച്ചർ ശരിയല്ല, ടീച്ചർ ശരിയല്ല. ടീച്ചർ, ടീച്ചറെ നമുക്ക് മാറ്റാം. ടീച്ചർ, ടീച്ചറെ കണ്ണാടയോ എടുത്തിട്ട് വന്ന? ടീച്ചറെ കണ്ണാട എടുത്തിട്ട് വാ കണ്ണാ. നേരത്തെ അമ്മ പറഞ്ഞേ കണ്ണനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോളോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ കല്യാണി പറയാ, അമ്മ ടീച്ചറാവുമ്പോഴേ എനിക്ക് കണ്ണാട വെക്കണ്ടേ, ടീച്ചർക്ക് കാണാനായിട്ട് കണ്ണാട വെക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ടീച്ചറെ കാണിച്ചേരട്ടെ നിങ്ങൾക്ക്. ഫ്രീക്കത്ത് ടീച്ചർ, ടീച്ചർ ടീച്ചർക്ക് ടീച്ചർക്ക് വായിക്കാൻ കണ്ണാട വെക്കണ്ടേന്ന് എടുത്തിട്ടുണ്ട്. കണ്ണാടയുടെ കണ്ണ് അല്ലേ അണ്ണ. കണ്ണന് ഇപ്പൊ അതൊക്കെ എടുത്ത് കണ്ണ. അത് സ്ഥാനാർത്ഥി, സ്ഥാനാർത്ഥി. ഇന്നാള് കല്ലോ കല്ലോ അത് പറഞ്ഞു കൊടുത്തേടി കല്ലോ. കുറച്ച് ദിവസം മുൻപ് ഇവിടെ ഇങ്ങനെ ഇലക്ഷൻ്റെ കുറച്ച് സെൻറ്ററിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ ഉത്സവത്തിന് പോയെന്നല്ലേ അണ്ണ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഭയങ്കര മൈക്കിൽ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടാ. ആ മൈക്കില് സംസാരമൊക്കെ കേട്ടപ്പോ തൊട്ടേ കണ്ണൻ ഇവിടെ കിടന്ന് ഇങ്ങനെ കരയാ, എന്തെങ്ങാണ്ട് വലിയ പ്രശ്നം വരാൻ പോണെന്നുള്ള പോലെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കണ്ണത് ഇലക്ഷൻ്റെ ആണ്, പ്രചരണവും കാര്യങ്ങളൊക്കെയാണ്, അത് ഇലക്ഷൻ്റെ ആണ്. കണ്ണനെ അത് മനസ്സിലാവില്ലേ. ലാസ്റ്റ് ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണനെ ഞാൻ സ്ഥാനാർത്ഥിക്ക് പിടിച്ചു കൊടുക്കാൻ പോവാ. കണ്ണന് എന്താ പറയാ, ആകെ ഭയങ്കര പ്രശ്നമായിരുന്നു അന്നിവിടെ. ഏതായല്ലോ കണ്ണൻ മോളിലേക്ക് നോക്കണ, യെല്ലോ മോളിലുണ്ടെന്ന്. കണ്ണനും കല്ലും യെല്ലോയാണല്ല. കല്യാണി കണ്ടില്ലേ ഭയങ്കര ചൂടായ കാരനെ, കയ്യുള്ള ബനിയനും നല്ല ഇറക്കമുള്ള പാൻറ്റും ഒക്കെ ഇട്ടിട്ട്, അയ്യയ്യയ്യേ ഇറക്കമുള്ള പാൻറ്റും ഒക്കെ ഇട്ടിട്ടിരിക്കണം അല്ലേ കല്ലോ. ഏ, ചൂടുള്ള കാരനല്ലേ, ചൂട്ടത്ത് അങ്ങനെ വേണം ഡ്രസ് ഇടാനായിട്ട്, ഫുൾ കവർ ചെയ്യണം അല്ലേ അണ്ണോ. എന്തെങ്കിലും ഒരു പാട്ട് പാടി കൊടുത്തേ ചേട്ടന്, ഒരു പാട്ട് പാടി കൊടുത്തേ. ആ പാട്ട് പഠിപ്പിക്കാം, ഒരു പാട്ട് പാടി കൊടുക്കേ. ഏയ്, കല്ലു വീഡിയോയില് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു വന്നിരുന്നിട്ട് ആ എന്റെ കണ്ണൻകുട്ടി നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഒരു പടം കൊടുക്കടാ ചേട്ടാ. ചേട്ടാ, ആ ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുക കുട്ടികളെ. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വല്ലതും അറിയോ? ഇതേ കണ്ണൻ കൈ കൊണ്ട് എടുക്കാൻ പോന്നിടാ, അവിടെ ഇടടാ ചേട്ടനെ എടുക്കട്ടെ. അത് അവിടെ വെക്ക്, അവിടെ വെക്ക്. ആ പാമ്പ കുട്ടീനെ ഇവിടെ നീക്കി വെച്ചു കൊടുത്ത ചേട്ടനെടുക്കട്ടെ. അത് കുഞ്ഞിത്,
എടുത്തോ കണ്ണാ, എടുത്തോ വാവേ. നീ പഠിപ്പിക്കുന്നില്ലല്ലോ, സ്ലൈറ്റ് മനസ്സിലെടുത്തിട്ട് പഠിപ്പിക്കാറായില്ല. ഇത് ചേണ്ട കൈ വാവേ. സ്ലൈറ്റ് മനസ്സിലെടുത്തിട്ട് പഠിപ്പിക്കാറായിട്ടില്ലേ ചേട്ടൻ വാവയല്ലേ. എഴുതാൻ അറിയണില്ലേ? ആ ഏന്ന് എഴുതിച്ചേ, എന്ന് എഴുതിച്ചേ, അല്ലെങ്കിൽ ഒന്നൊന്ന് എഴുതിച്ചേ. വൺ വണ്ണാകുമ്പോ ഒരു വരയിട്ടാ പോരെ. ഒന്ന് വണ്ണ് കണ്ണോ, ഒന്ന് വണ്ണെന്നെങ്കിലും എഴുതടാ നീ. എന്താടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ടീച്ചറുടെ അടുത്ത്? ടീച്ചറെ ദേഷ്യം പിടിപ്പിക്കില്ലേ? അവന് നമ്മളെങ്ങനെയാ പരീക്ഷ കൊടുക്കാറ്? ഏ അവനെങ്ങനെയാ കൊടുക്കാറ്? അവൻ ഐഡന്റിഫിക്കേഷൻ അല്ലേ നമ്മൾ ചെയ്യാറ്. അതെവിടെയാ, ഇതെവിടെയാന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം അവൻ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. എന്നാലല്ലേ അവനത് പറയാൻ കിട്ടുള്ളൂ. ഇന്ന് കല്ലൂന് വീഡിയോ കാണുന്നവരൊക്കെ വന്ന്, അയ്യോ രാത്രി എന്താ പറയാ, ഇരുട്ടടി കിട്ടൂട്ടെ കല്ലൂന്. കല്ലു നീ പുറത്തേക്ക് ഇറങ്ങണ്ട, കണ്ണൻ ചേട്ടനെ തല്ലേ. കണ്ണൻ ചേട്ടന്റെ ഫാൻസ് ഇന്നിനെ തല്ലും ഉറപ്പത്. നേരിയിരുന്നേ കല്ല് നേരിയിരുന്നേ, കാല് നിരത്തിക്കിട്ടിരുന്നേ. കണ്ട കണ്ണൻ ചേട്ടനല്ലേ നല്ല കുട്ടിയായിട്ടിരിക്കുന്നെ. എന്തൊരു ശുന്തിരിമണിയായിട്ട് എന്റെ മോനിരിക്കുന്നെ. നീ കുറുമ്പെടുക്കല്ലേ ഇവിടെ ഇരുന്നിട്ട്. വയലൊന്നും കൈവച്ച് കൊടുക്കണ്ട കേട്ടാ. എന്റെ കൈ ഇവിടെ എന്താ പറയാ, ഞാൻ ആകെ എന്റെ ശാരീരികമായി ഭയങ്കരമായ ബുദ്ധിമുട്ടിലായത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. എന്റെ കൈയൊക്കെ ഇവിടെയൊക്കെ ഇതേ കണ്ട, ഇതില് കാണുന്നുണ്ടോ എനിക്ക് അറിയില്ലതേ. പൊളിച്ച് ഒരു കഷ്ണമൊക്കെ ഇവിടെ ഇങ്ങനെ പോയി ഒക്കെ ഇങ്ങനെ ഇരിക്കുക, ക്യാമറയിൽ കാണുന്നില്ല. ഇവന്റെ കടി കിട്ടിയതാ. നീങ്കിരുന്നേ നീങ്കിരുന്നേ, അമ്മയുടെ കൈ കടിച്ച കഥ പറഞ്ഞു കൊടുത്തേനേ. കൈ കടിച്ചു വെച്ചാണ്. കണ്ണ അമ്മന്റെ കൈ പിടിച്ച് കടിച്ചില്ലേ മിഞ്ഞാന്ന് പല്ലേപ്പിച്ചപ്പോ? രണ്ട് കൈമ്മേം കടി കിട്ടി. ഒരു കൈ കടിച്ചു, അത് വിടിയിക്കാനായിട്ട് മറ്റേ കൈ കൊണ്ട് തുറക്കാൻ നോക്കിയപ്പോ ഈ കൈ കിട്ടി, മറ്റേ കൈ ആദ്യം കടി കിട്ടി. അമ്മയുടെ ഈ രണ്ട ഈ വരലുമ്പോ പിന്നെ പൊട്ടിയില്ല, ഈ വരലുമ്പോ പൊട്ടിയിട്ട് ഇപ്പോഴും വേദന എടുക്ക. അച്ഛനെ വിളിച്ചിട്ടാ, ഞാനപ്പോ ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ അതൊന്ന് വേഗം ഒന്ന് വിടിയിച്ചതാന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ ഞാൻ എന്തിട്ട് ചെയ്യാന്ന് അച്ഛൻ വിചാരിച്ചിട്ടോ. കിട്ടണേ കുറച്ച് കിട്ടട്ടെ കടിയത്. അല്ലടാ നിങ്ങളൊക്കെ കൂടെ ഒത്തു കളിച്ചതല്ലടാ അത്. ഏ അവളും ഉണ്ടായാ? ആ നീയും ഉണ്ടായിരുന്നു, നീയും ഉണ്ടായിരുന്നു ഒത്തു കളിക്കാനായിട്ട്. നിങ്ങളെല്ലാരും കൂടെ പ്ലാൻ ഇട്ടിട്ടാണല്ലോ എന്നെ കടിച്ചത്. ഏ നീ കടിച്ചിണ്ടായില്ലേ? പക്ഷെ നീയും കണ്ണൻ ചേട്ടനും അച്ഛനും കൂടെയാന്നാ പറയണേ. കണ്ണൻ ആണോ? കണ്ണ ആണോ? അവിടെ ഇരിക്കുക, എപ്പോഴും കടുക്കണ്ട. ഇങ്ങോട്ട് വന്നേ പോന്നോ, അവിടെ അവിടെ ഇരിക്കട്ടെ. എപ്പോഴും എന്തിനപ്പൊ കടുക്കണ്, അവിടെ ഇരിക്കി കൊറച്ചു നേരം. പഠിപ്പിക്കണ്ടേ മോന്റെ പാവക്കുട്ടി എവിടെയാ പുതിയത് കാണിച്ചു കൊടുത്തേ? അതിന് അതിന് ആന്റി വാങ്ങി തന്നത് ഏതാ? കണ്ണനാണ് മേടിച്ചു കൊടുത്തത്. നിനക്കൊന്നല്ല മേടിച്ചു, കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടന അവിടെ വെക്കി, കണ്ണൻ ചേട്ടന്റെ അടുത്ത് വെക്കി. വെറുതെ മോന്റെ ആണ്, ശരി സമ്മതിച്ചു. കണ്ണൻ ചേട്ടന്റെ അടുത്ത് വെക്കി. കണ്ണ ഇവിടുത്തെ കുറുമ്പത്തിയാരാ? ഒളിച്ചു നിക്കണ കണ്ണന്. കണ്ണൻ ഓൺ ദ സ്പോട്ടിൽ നോക്കുമല്ലേ കണ്ണ, ഓൺ ദ സ്പോട്ടിൽ നോക്കും കണ്ണൻ. അയ്യോ കുറുമ്പത്തിന്റെ അമ്മയുടെ കസേരയുടെ പിറകിൽ ഒളിച്ചു നിൽക്കുന്നു. അയ്യോ ഇങ്ങനെയൊക്കെ പോണ് ഞങ്ങളുടെ വിശേഷങ്ങള്. എനിക്ക് ചെറിയ ഇങ്ങനെ കണ്ണിനൊക്കെ പ്രശ്നമായിട്ട് ഞാൻ ഫോൺ യൂസ് ഇത്തിരി ഇങ്ങനെ കുറച്ചു നിൽക്കായിരുന്നു. തലവേദനയും അല്ലേ കല്ലോ, തലവേദനയും പ്രശ്നങ്ങളായിട്ടേ ഫോണൊക്കെ ഉപയോഗം ഇങ്ങനെ കുറച്ച് നിൽക്കാം. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ രണ്ടു ദിവസം ചെയ്യാണ്ടിരുന്നത്. അയ്യോ പിന്നെ കല്യാണം ഇവിടെ ഇങ്ങനെ ഉള്ളപ്പോഴേ ഒന്നിനും ഒന്നിനും നേരെ വലിയ പറ്റാത്തതും പോലെ ഉച്ചക്ക് പോലെ എനിക്കൊന്നും റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലൊക്കെയാ. അപ്പൊ ഞാൻ കരുതി ഇവരുടെ വീഡിയോ ആയിക്കോട്ടെ ഇന്ന്. ഇവര് രണ്ടാളുടെയും ഇവിടുത്തെ അംഗങ്ങൾ ഇതാണ്, നേരം വെളുക്കുമ്പോ മുതൽക്ക് രാത്രിക്ക് എടുക്കാൻ പോകുന്നത് വരെയുള്ള അഭ്യാസങ്ങൾ ഇതാണ്. കവിള എല്ലാവർക്കും ഉള്ളതാ. ഒന്ന് ഒന്ന് മേടിച്ചേടാ കണ്ണാപ്പിയത്. ആന്റിമാരൊക്കെ കാണട്ടെ, കല്ലൂന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചെടുക്ക്. അതെ എന്റെ മൂപ്പ് മേടിക്കും. മേടിച്ചോ മേടിച്ചോ, നമ്മുടെ മോൻ മേടിച്ചോ. അതെടുക്കും ചേട്ടൻ, നീ കാണിച്ചു കൊടുക്ക്.
അയ്യോ വയർക്കുന്നേ, ചൂടെടുക്കുന്നേ. കണ്ണാ നിക്ക് എടുക്കണ്ട കേട്ടോ, കുറച്ചു നേരം അവിടെ ഇരിക്കാനൊക്കെ അറിയാലോ. അതേ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കണേ. ആ എന്തൊരു പാവാടിയുടെ, എന്റെ മോ ചെക്കനാ, നിന്റെ പോലെ പെൺകുട്ടിയല്ല. നീ എന്താ പാവാടിയുടെ എന്റെ പാൻറ്റൊക്കെ ഇട്ട് നടക്കണേ? ഞാനൊക്കെ കാണിക്കുന്നുണ്ട്. എടോ ചേട്ടന്റെ മേത്തേക്ക് കയറല്ലേ. നീ വെയിറ്റ് ചെയ്യേ, കാരണം ചേട്ടന് കുറെ സമയം എടുക്കും. അതൊക്കെ എങ്ങോട്ട് മാറ്റണേ? വീഡിയോ എടുക്കല്ലേ. ആ എഡിറ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്യ്, അവനെ പിടിക്കും, അവനറിയാം. അവൻ നല്ല കുട്ടിയാ, നിന്റെ പോലെ കുറുമ്പത്തി ഒന്നല്ല. മേടിക്കാൻ ട്രൈ ചെയ്യും. ഡോറ കടന, ഞാൻ ഇതുപോലെ മുടിയിട്ടപ്പോ കടന്നെ ഡോറക്കണ്ണാന്ന് വിളിക്കല്ലേ അണ്ണാ. കടന്നെ ഡോറയുടെ എവിടെയോ ഒരു ചായയുള്ള പോലെ തോന്നുന്നു. ഉണ്ടാ കുഞ്ഞണ്ണ, കുഞ്ഞണ്ണ അച്ഛടാ കല്യാണിനെയും കടനെയും കൂടി കാണുമ്പോഴേ എന്തൊരു കുറുമാന്നറിയോ കല്യാണിക്ക്. എന്റെ മോൻ പാവം. ആ ഇന്നലെ ഏതോ ഇൻസ്റ്റയില് ഏതോ റീലില് കാണുന്നുണ്ടായിരുന്നു. കല്ലുവാ കല്ലുവാ ഇന്നലെ ഒരു റീലില് മോൻ റീലൊക്കെ എടുക്കാൻ നിൽക്കുമ്പോ ഓടി രക്ഷപ്പെടാറല്ലേ പതിവ് നിക്കില്ലല്ലോ വീഡിയോയില്. എന്നിട്ട് വീഡിയോയില് കമന്റ് വന്നേക്കാം, ആ കണ്ണനെ മാത്രം വീഡിയോയില് കാണിക്കുന്നുള്ളൂ, കല്യാണിനെ കാണിക്കുന്നില്ല എന്നൊക്കെ. കല്യാണി കല്യാണിയുടെ സംഭവം അമ്മയ്ക്കല്ലേ അറിയില്ല. കല്ലുവാ കല്യാണി ഓടും ക്യാമറ കണ്ട. അയ്യടാ വലിയ ചേട്ടനാണ്, വലിയ ഏട്ടനാണ്, വലിയ ഏട്ടനാണ്. അല്ല വലിയ ഏട്ടൻ 5 വയസ്സിന് മൂത്തതാ, 5 വയസ്സിന് താഴെയാ. സൈസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, പ്രായം കൊണ്ട പറഞ്ഞ. അതിന്റെ ചാറില് അത് തള്ളണ പിന്നീന്ന് കണ്ണൊരു ഉന്തു കൊടുക്കടാ, ഒരു ഉന്ത് കൊടുക്കടാ, ഉന്തിട്ട് കണ്ണ നിർത്താപ്പ വീഡിയോ. എന്തിട്ട് കൊടുക്കാനാ കണ്ണ? ഞാൻ കൊടുക്കാനാ? വെക്കേഷൻ തുടങ്ങി, കല്ലുവിന്റെ ഗാർഹിക പീഡനങ്ങളും തുടങ്ങിയില്ലേ കണ്ട നമ്മളെ രണ്ടാളെ. ഇനിയിപ്പോ ജൂൺ മാസം ആവണം, ഞാനും എന്റെ കണ്ണനെ ഒന്ന് ഫ്രീ ആവണങ്ങേ. സ്കൂള് തുറന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഫ്രീ ആവാൻ. എടുക്കടോ. ആ ശരി ശരി, ഇങ്ങനെയാണോ എടുപ്പിക്കുക? ഈ ടീച്ചർ ശരിയല്ല കേട്ടോ, കാരണം നമുക്ക് ടീച്ചറെ മാറ്റാം. ടീച്ചർ മാറ്റാൻ പോവാ, ഈ ടീച്ചർ ശരിയല്ല, ടീച്ചർക്ക് ഒന്നും അറിയില്ല. അവൻ കൂർക്ക വലിക്കുന്നതല്ല, അവൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണതാ. പിന്നെ കൂർക്കം വലിക്കുന്നു, കണ്ണു തുറന്നിരുന്നിട്ടല്ലേ കൂർക്കം വലിക്കുക. അപ്പൊ നീ ഒരു പാട്ട് പാടി കേക്കട്ടെ. അയ്യോ അയ്യോ അയ്യോ, അത് പാടരുത് പ്ലീസ്, പാടരുത്. ഏ വേണ്ട 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 പ്ലീസ്, ചതിക്കരുത്. അത് പാട് വേണ്ട 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 പ്ലീസ്. മറ്റേ ഇത് പാടിക്കോ, ഏതാണ് മറ്റേ ശ്ലോക എന്നിട്ട് കണ്ടില്ലേ പ്രാർത്ഥനയാ, കരാരവിന്ദ അത് പാട്. ശരിക്കും പാട്, അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കൂ കേട്ടാ. അങ്ങനെ എന്തിരുന്നിട്ട് പ്രാർത്ഥന ചെല്ലാൻ പാടില്ല, കൈ കൂപ്പി പിടിക്ക്. കണ്ണ നട്ട് ഉച്ചക്ക് ഇരുന്ന് പ്രാർത്ഥന ചെല്ല. ആ വേറെ വേറെ എന്താ മറ്റേ പ്ലഡ്ജ് പറഞ്ഞ്?
എന്ത് ഭാഷ? അയ്യോ ചതിക്കരുത്, എന്റെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഇടിഞ്ഞു പോകും താഴത്തേക്ക്. പതുക്കെ പതുക്കെ എന്റെ മോൻ നിർത്ത് നിർത്ത് നിർത്ത്, നീ എന്നെ ഇങ്ങിരുന്നേ കണ്ണാ, ഒന്ന് നിർത്ത നമുക്ക് വീഡിയോ. വേണ്ട വേണ്ട, അതെ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിർത്ത്. ഞാനാണ് അങ്ങോട്ട് താങ്ക് യു പറയേണ്ടത്. അതെ, അപ്പൊ മനസ്സിലായില്ലേ, വീഡിയോ അടയ്ക്കൊക്കെ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെ. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ മറയാണ് ഇവള് ഇവിടെ ഇങ്ങനെ കിടന്നിട്ട്. ഞാൻ പറഞ്ഞു വന്ന വെച്ചാൽ അമ്മമ്മേൻ്റെ അടുത്ത് രണ്ടു ദിവസം പോയി നിന്നോ എന്നൊക്കെ, പക്ഷെ അതൊന്നുമില്ല, അമ്മയുടെ കൂടെ തന്നെയുള്ളൂ. അപ്പോൾ അവസാനിപ്പിക്കാനട്ടോ, നിങ്ങൾക്കും ബോറടിയൊക്കെ ആയോ എന്ന് എനിക്കറിയില്ല. എല്ലാ വീടുകളിലും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.